നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഇതിഹാസ താരങ്ങൾ പരസ്പരം ട്രാപ്പിന് ശ്രമിച്ച വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഗെയിം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏണസ്റ്റ് ഗ്രാൻഡ് കാർലോസ് ടോറോ റപ്പറ്റയും തമ്മിലായിരുന്നു മത്സരം ഈ ഗെയിമിൽ ഗ്രാൻഡ് വൈറ്റ് സൈഡും ടോറ ബ്ലാക്ക് സൈഡും കളിക്കുന്നത് വൈറ്റ് ഡി ഫോ മൂന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്യുന്നു ഇങ്ങനെ വൈറ്റിന്റെ ഡി ഫോർ മൂവിനെതിരെ ബ്ലാക്ക് ഇ സിക്സ് മൂച്ചതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്പണിങ്ങുകൾ ഹോർവിറ്റ്സ് ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി രണ്ടുപേർക്കും പല ഓപ്പണിങ്ങുകളിലേക്കും ഗെയിമിനെ മാറ്റാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വൈറ്റ് ഇവിടെ കിങ്സ് എല്ലോ ഡെവലപ്പ് ചെയ്യുന്നത് നൈറ്റിനെ എഫ് ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്കിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ഡി ഫൈവ് മൂച്ചതുകൊണ്ട് സൂക്കർ റോഡ് വേരിയേഷനിലേക്ക് മാറുകയോ അല്ലെങ്കിൽ നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഗെയിമിലേക്ക് മാറുകയാണ് പ്രധാന ഓപ്ഷൻ എന്നാൽ ടോറ ഇവിടെ ഇത് രണ്ടും സെലക്ട് ചെയ്യുന്നില്ല പകരം എഫ് ഐ മൂ ചെയ്തുകൊണ്ട് വളരെ അപകടം നിറഞ്ഞ ഡച്ച് ഡിഫൻസാണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ വൈറ്റ് വളരെ വേഗം കിങ്സെല്ലേക്ക് കാസലിംഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം ജി ത്രീ മൂ ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ എഫ് സി സിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ ജി ത്രൂലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ഡി ഫൈ മൂ് ചെയ്യുന്നു വൈറ്റ് കിങ്സലിലേക്ക് കാസലിംഗ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്കും കാസർജും ശ്രമിക്കുകയാണ് അതിനായിട്ട് ബിഷപ്പിനെ ഡി സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് ഒരു പോണാക്സിന് ശ്രമിക്കുകയാണ് സി ഫോർ മൂചതുകൊണ്ട് ബ്ലാക്കിൻ്റെ ഡി ഫോറിലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ വൈറ്റിന് കിവിനെ എ ഫോറിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോക്കും ചേക്ക് കൊടുത്തത് കൊണ്ട് ആ പോണ് തിരിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോണുപോച്ച് പോണിട്ടുന്നില്ല പകരം സി സിക്സ് മൂച്ചതുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് ക്വീനിനെ സീറ്റുകളിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സി ഫോറിലെ പോണിന് ഒരു സപ്പോർട്ട് എടുക്കുന്നു ബ്ലാക്ക് കിങ്സല്ലേക്ക് കാസലിംഗ് ചെയ്യുന്നു ഇതോടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ രണ്ടുപേരും കിങ്ങിനെ സേഫ് ആക്കിയിരിക്കുകയാണ് ഇനി വയറ്റിന് മൂവാണ് ഇവിടെ ബിഷപ്പ് വച്ച് ബ്ലാക്കിൻ്റെ കിങ്ങുള്ള ഡയഗണിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം ബി ത്രീ മൂചിതുകൊണ്ട് ബി ടു സ്ക്വയർ ഫ്രീ ആക്കുന്നു ഇവിടെ ബി ത്രീ മൂചിതയോടെ സി ഫോറിലെ പോണിന് ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നുമുണ്ട് ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ ഇ ഫോറിലേക്ക് കൊണ്ടുവരുന്നു വൈറ്റ് ബിഷപ്പിനെ ബീട്ടിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് അടുത്ത നൈറ്റിനെ ഡീസിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റ് നൈറ്റിനെ ഇ ഫൈവിലേക്ക് മോചിച്ചതുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഇ ഫോറിലെ നൈറ്റിനെതിരെ ഡിസ്ക് അവിടെ അറ്റാക്കും കൊടുക്കുന്നു ആ നൈറ്റിന് രണ്ട് പോണുകളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പ്രശ്നമല്ല ഇവിടെ വൈറ്റിൻ്റെ നയറ്റിനും പോണിൻ്റെയും ബിഷപ്പിൻ്റെയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടോറെ ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല പകരം ക്വീനിനെ എഫ് സിക്സിയിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നയറ്റിനെതിരെ ഒരറ്റാക്കൂടെ കൊണ്ടുവരുന്നു ഇതൂടെ ആ നയറ്റിനെതിരെ മൂന്ന് പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട് ടോറെ ആ നയറ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന മനസ്സിലായിക്കൊണ്ട് ഇവിടെ ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ് അതായത് അദ്ദേഹം ഇപ്പോൾ ഈ നയറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഈ നൈറ്റുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല പകരം എഫ് ത്രീ മൂഴ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നയറ്റിനെതിരെ തിരിച്ചൊരു അറ്റാക്ക് കൊടുക്കുന്നു വീടിയുടെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ കളിക്കുന്ന രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാൻഡ് ആണ് ഇവിടെ വൈറ്റ് ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബ്ലാക്കിൻ്റെ ഈ നൈറ്റിനെ അല്ല പകരം ബ്ലാക്കിൻ്റെ ക്വീനാണ് ഇവിടുത്തെ ടാർഗറ്റ് വൈറ്റിൻ്റെ ഈ ട്രാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് ബോച്ച് ഈ നൈറ്റിനെട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് പോൺ പോയിച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് ക്വീനിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യാൻ കഴിയും ആ പോണിപ്പോൾ ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട് എന്നാൽ ബ്ലാക്ക് പോൾ ബിഷപ്പ് വെച്ച് ആ പോണിനോട് എടുത്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെതിരെ തിരിച്ച് അറ്റാക്ക് കൊടുക്കുമ്പോഴാണ് ആ ട്രാപ്പ് സക്സസ് ആവുന്നത് ഇപ്പോൾ വയറ്റിൻ്റെ ബിഷപ്പിനെതിരെ രണ്ട് പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വയറ്റിന് ഇവിടെ ഒരു എക്സേഞ്ചിലേക്ക് പോകേണ്ടി വരും ഈ സമയത്ത് വയറ്റിന് പോണുപയോഗിച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെടുക്കുക ഇതോടെ ബ്ലാക്കിന് പൂർണ്ണമായും ഒരു പീസ് നഷ്ടമായിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ വയറ്റിൻ്റെ ഏവണിലെ റോക്ക് അറ്റാക്കിലുമാണ് ഇവിടെ നഷ്ടപ്പെട്ട നൈറ്റിന് പകരം റൂക്കിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നെങ്കിലാണ് രണ്ടാമത്തെ ട്രാപ്പ് സക്സസ് ആവുന്നത് അതായത് ഇപ്പോൾ കിവിന് വെച്ച് റൂക്കിനിട്ടെടുക്കുകയാണെങ്കിൽ വയറ്റിനെ നൈറ്റിനെ സീറ്ററിയിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ കിവിനെതിരെ ഡിസ്കവർഡ് അറ്റാക്ക് കൊടുക്കാൻ കഴിയും ഇപ്പോൾ ആ കിവിനെ സേഫായിട്ട് പോകാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒന്നുകിൽ നൈറ്റിനെയോ റൂക്കിനെയോ വെട്ടിയെടുക്കേണ്ടി വരും ഇപ്പോൾ കിവിനെ വെച്ച് റൂക്കിനിട്ടെടുത്താലും കിങ്ങും വെച്ചോ ബിഷപ്പ് വെച്ചോ തിരിച്ച് വെട്ടാം ഇപ്പോൾ കരിക്കളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ബിഷപ്പിന് പകരമായിട്ട് ബിഷപ്പുണ്ട് ബ്ലാക്കിനിവിടെ രണ്ട് റൂക്കുകളുണ്ടെങ്കിലും അതിന് പകരമായിട്ട് വയറ്റിന് കിഫീൻ മാത്രമല്ല ഒരു നൈറ്റ് കൂടുതലുണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് വയറ്റിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും നമുക്കിനി ഗെയിമിലേക്ക് വരാം ഇങ്ങനെ ഒരു പ്ലാനോട് കൂടിയാണ് വൈറ്റ് ഇവിടെ എഫ് തിരി മുഴ്തുകൊണ്ട് ഈ നയറ്റിനെതിരെ അറ്റാക്ക് കൊടുത്തിരിക്കുന്നത് എന്നാൽ ടോറയും ഇപ്പോൾ ഈ അറ്റാക്കുള്ള നയറ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല പകരം വയറ്റിൻ്റെ പ്ലാനിന് തന്നെയാണ് കളിക്കുന്നത് നൈറ്റ് ഉപയോഗിച്ച് നെറ്റ് എടുക്കുന്നു ഇവിടെ വൈറ്റും പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോയാണ് നൈറ്റ് നെറ്റ് നൈറ്റിനേട്ടെടുത്തോണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെയും ക്വീനെയും ഫോർക്ക് ചെയ്യുന്നു ഇതുവരെ വയറ്റിൻ്റെ പ്ലാനിനനുസരിച്ചാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നതെങ്കിലും ഇവിടെ ബ്ലാക്കിൻ്റെ ക്വീനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയിരുന്നു അതായത് ഇവിടെ എഫ് ത്രീ മൊഴിതുകൊണ്ട് ബ്ലാക്കിൻ്റെ നയറ്റിനെതിരെ അറ്റാക്ക് കൊടുത്ത സമയത്ത് വയറ്റിൻ്റെ കിങ്ങുള്ള ഈ ഡയഗണൽ ഓപ്പൺ ആയിരുന്നു വയറ്റിന്റെ ആ ഒരു വീക്ക്നെസ് ടോറെ ഉപയോഗപ്പെടുത്തയാണ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോണിട്ടുന്നില്ല പകരാം ബിഷപ്പിനെ സീഫിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു ഇപ്പോൾ പോണ വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആ പോണിട്ട് കൊണ്ട് വീടിന് ചെക്ക് വരും അതുകൊണ്ട് വൈറ്റ് കിങ്ങിനെ മാറ്റുകയാണ് കിങ്ങിനെ എച്ച് മണിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ഈ അറ്റാക്കിൽ നിന്നും ബിഷപ്പ് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ബ്ലാക്കിന്റെ ക്വീനും നൈറ്റും ഇപ്പോഴും അറ്റാക്കിലാണ് എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ ടോറ് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് വരികയിരിക്കുകയായിരുന്നു ഈ വീഡിയോ വീഡിയോന്ന് പോസ്റ്റ ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു ബ്ലാക്ക് ഇപ്പോഴും വീന് അറ്റാക്കും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല പകരം നൈറ്റ് പോയച്ച് ജി ത്രീലെ പോണെടുത്തോണ്ട് ചെക്ക് കൊടുക്കുന്നു ബ്ലാക്കിൻ്റെ ഈ മൂവൂടെ വൈറ്റ് തോൽ സമ്മതിക്കായിരുന്നു കാരണം ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല ജീവനിലേക്ക് ബിഷപ്പ് കൺട്രോൾ ഉണ്ട് ഇവിടെയുള്ള ഓരോരോ ഓപ്ഷൻ പോൺ ഫോൺ ഉപയോഗിച്ച് നൈറ്റിനെട്ടിടുകയാണ് അങ്ങനെ വെട്ടുകയാണെങ്കിൽ എച്ച് ഫൈവ് ഓപ്പൺ ആകും അതുകൊണ്ട് തന്നെ ക്വീൻ എച്ച് സിക്സിലേക്ക് ഒന്ന് ചെക്ക് വരും ഇപ്പോഴും കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല ബിഷപ്പ് ബിഷപ്പോസ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും ഈ സമയത്ത് കിവിനുപിച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും അത് മനസ്സിലായിക്കൊണ്ടാണ് നൈറ്റ് ബിച്ച് ചെക്ക് വന്നപ്പോൾ തന്നെ വൈറ്റ് തോല് സമ്മതിച്ചത് വളരെ നല്ലൊരു ഗെയിമായിരുന്നു ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം